ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബേക്കറികളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കാറുള്ള ഒരു സ്വീറ്റ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എന്താണെന്ന് അറിയണ്ടേ? സ്വിസ്റോളാണ് ഇന്ന് ഞാൻ റെഡിയാക്കി കാണിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അതിലേക്ക് 2 സ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് വെക്കും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 6 മുട്ടയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇപ്പം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 2 kgയുടെ അളവിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ചെയ്യാതെ പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 3 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ബാറ്ററി ഒരേ അളവിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 3 ഫ്ലേവറിലാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാറ്ററിലേക്ക് ഞാൻ 2 ടീസ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അരിച്ചു വെച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇതിൽ കട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒന്നിൽ ഞാനൊന്നും ചേർക്കുന്നില്ല. ഇനി അടുത്തതിൽ സ്ട്രോബെറിയുടെ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 kgയുടെ കേക്കിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ ഓയിലൊക്കെ തേച്ചിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുള്ളതാണിതിൽ. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓവനിൽ. ഒരു 15 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 15 മിനിറ്റ് ആയപ്പോഴേക്കും നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. ഇത് ബേക്ക് ചെയ്തെടുക്കാൻ ഓവൻ വേണമെന്ന് യാതൊരു നിർബന്ധമല്ല. നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള മോഡൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. റൗണ്ടോ സ്ക്വയറോ എന്തായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പ് എടുത്തിട്ടുള്ളത്, അതാവുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാനൊന്നും ഉണ്ടാവില്ല. റൗണ്ടിൽ എടുത്താൽ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളയേണ്ടി വരും. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഒട്ടും കളയാനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ 1 കപ്പ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വാനില കേക്ക് എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ക്രീമൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. കുറച്ചിതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് പതുക്കെ റോൾ ചെയ്തെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെല്ലോടോപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒട്ടിച്ചിട്ടൊന്നുമില്ല, ഇതല്ലാതെ തന്നെ ഒട്ടിയിട്ട് നിൽക്കണുണ്ട്. ഇനി അടുത്ത കേക്ക് എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഇതുപോലെ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാണാൻ നല്ലൊരു ഭംഗിയാണ്, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനാണ്, ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇതിപ്പോൾ അതൊക്കെ റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷമാണത്, ക്രീം തേച്ചതിന് ശേഷമാണ് ഞാൻ റോൾ ചെയ്തെടുക്കാറ്. പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ക്രീം തേക്കുന്നതിന് മുമ്പ് ആ സ്പോഞ്ച് ആ ചൂടോട് കൂടി തന്നെ റോൾ ചെയ്തെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ല. മുകൾ ഭാഗമൊക്കെ ആകെ അതിൻ്റെ പീസൊക്കെ അതിൽ നിന്ന് പോയിട്ട് ആകെ അങ്ങോട്ട് ഒരു വൃത്തിയേടായിട്ടുള്ള രീതിയിലാണ് എനിക്ക് കിട്ടാറുള്ളത്. അത് കാരണം ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ചൂട് ക്രീം തേക്കാതെ ചൂടോട് കൂടി തന്നെ വേണമെങ്കിൽ റോൾ ചെയ്തെടുക്കാം.
അല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചൂടാറിയതിനു ശേഷം ഇതുപോലെ ക്രീം ആക്കി കൊടുത്തതിന് ശേഷം റോൾ ചെയ്തെടുക്കുക. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിത് ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഫ്രീസറിലൊന്നുമല്ല, ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തിട്ടുള്ളത്. 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല സെറ്റായിട്ട് വരും. നല്ല തണുപ്പിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അത് കാരണം ഞാൻ ഒരു 6 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെറിയൊരു സിസറോളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടെന്നെങ്കിൽ 1/2 kg അളവിലുള്ള ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. 1/2 kg 1 kg ഒക്കെ കേക്കിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 kg ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളത്. 2 kg മോൾഡാകുമ്പോൾ നല്ല വലിപ്പത്തിൽ കിട്ടുകയും ചെയ്യും. 1/2 kg മോൾഡിലൊക്കെയാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ 4 flavors ചെയ്തെടുക്കാനുള്ള ബാറ്റർ ഇപ്പോൾ ഇതുണ്ട്. 2 kg കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ ഇതിനെടുത്തിട്ടുള്ളത്. 1/2 kg 1 kg ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 kg കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അളവൊന്ന് കൂട്ടിയിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 kg വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെ നമ്മൾ 3 flavors സിസറോളാണ് ഇപ്പോൾ റെഡി ആക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേക്കറി സിസറോള് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടല്ലോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സിസറോള് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.